മലയാളി വാര്ത്തലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിക്കെതിരായി പി വി അന്വറിന്റെ വിമർശനത്തിന് പിന്നാലെ പ്രതികരണവുമായി വടകര എം എൽ എയും കഴിഞ്ഞ ദിവസം രാത്രി എത്തിയതോടുകൂടി പ്രതിപക്ഷവും ശക്തമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമാകുകയാണ് ഈ ഒരു ഘട്ടത്തിൽ പി വി അന്വറിന്റെ ഭയന്നിട്ടാണോ എന്നറിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലേക്ക് കടന്നിരിക്കുകയാണ് ഡൽഹിയിലേക്ക് പോകാനായി വിമാനത്താവളത്തിൽ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രി അവിടെ തടിച്ചുകൂടിയ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി നൽകാതെ ഒരു ചിരി മാത്രം പാസ് ചെയ്ത് ചെയ്ത് വളരെ വേഗത്തിൽ കടന്നുപോകുന്ന സാഹചര്യമാണ് കണ്ടത് ഡൽഹിയിലെത്തുന്ന മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങൾ നടത്തണം ഇനി പി വി അൻവറിനെതിരെ എന്തെങ്കിലും ശക്തമായ നടപടികളോ അല്ലെങ്കിൽ ഗൂഢാലോചനയ്ക്കായിട്ടാണോ ഇനി ഡൽഹിയിലേക്ക് പോയത് ഡൽഹിയിൽ ഇനി അവിടെ ചെന്ന് ആരുമായി ഗൂഢാലോചന കാര്യങ്ങളും ഉണ്ട് എന്തായാലും ഡൽഹിയിലേക്ക് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൽക്കാലം രണ്ടു ദിവസത്തേക്ക് ആശ്വാസത്തിലാണ് മറ്റ് ഒന്നും തന്നെ നടത്തേണ്ടതില്ലോ എന്തായാലും പാർട്ടിയുടെ പ്രതികരണം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കെതിരായി പി വി അൻവറിന്റെ വിമർശനത്തിന് പിന്നാലെ തന്നെ പ്രതികരണവുമായി വടകര എം എൽ എയും ആർ എം പി നേതാവുമായ കെ കെ രമ രംഗത്തെത്തുകയുണ്ടായി ഇനോവ മാഷ എന്നാണ് കെ കെ രമ ഫേസ്ബുക്കിൽ കുറിച്ചത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ ഉപയോഗിച്ച മാഷ് സ്റ്റിക്കർ ഏറെ ചർച്ചയായിരുന്നു കൊലയാളി സംഘം സഞ്ചരിച്ച ഇനോവ കാറിന്റെ പിന്നിലായിരുന്നു ഇത്തരത്തിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നത് കെ കെ രമയുടെ പോസ്റ്റ് നിമിഷങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി അൻവറിനെ തേടിയും ഇനോവ എത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടതെന്നും ചിലർ കുറിച്ചിട്ടുണ്ട് അതേസമയം അൻവറിന്റെ ആരോപണങ്ങളെ ശക്തമായി പ്രതിഷേധിക്കാനാണ് സിപിഎമ്മിന്റെ തീരുമാനം ഇടതുപക്ഷ എം എൽ എ എന്ന പരിഗണന ഇനിയില്ല എന്ന നിലപാടിലാണ് നേരത്തെ മുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു പാർട്ടി ശത്രുക്കളെ സഹായിക്കുന്ന അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അൻവറിന്റെ നിലപാടുകൾ എന്നാണ് കൺവീനർ പറഞ്ഞത് എന്നാൽ അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിട്ടുമില്ല ആലുവയിൽ മാധ്യമ പ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോലും എത്താൻ കഴിഞ്ഞിരുന്നില്ല പോലീസുകാരുടെ വൻ സന്നാഹം മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നതിൽ നിന്ന് സുരക്ഷാ വലയം തീർത്തിരുന്നു എന്നാൽ പാർട്ടി പറഞ്ഞാലും എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്ന നിലപാടിലാണ് അൻവർ തനിക്ക് സ്ഥാനം ജനങ്ങളാണെന്നും അത് ഉപേക്ഷിക്കാൻ സി പി എം പറഞ്ഞാലും അനുസരിക്കില്ല എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നിവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത് പിതാവിന്റെ സ്ഥാനത്ത് കണ്ടിരുന്ന പിണറായി തന്നെ ചതിച്ചുവെന്ന് നൂറിൽ നിന്ന് ഗ്രാഫ് പൂജ്യത്തിലേക്ക് പോയി എന്നും അൻവർ പറഞ്ഞിരുന്നു പാർട്ടി സംവിധാനത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് എന്നും അൻവർ പറഞ്ഞിരുന്നു പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലുവ ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് സംബന്ധിച്ച പ്രതികരണം ോട് ഒരക്ഷരം പോലും പ്രതികരിക്കാൻ കൂട്ടാക്കാതെ മുഖ്യമന്ത്രി കാറിൽ കയറി പോവുകയായിരുന്നു വലിയ പോലീസ് സന്നാഹവും മുഖ്യമന്ത്രിക്ക് ചുറ്റുമുണ്ടായിരുന്നു പി ബി യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലേക്കാണ് മുഖ്യമന്ത്രിയുടെ യാത്ര മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച അൻവർ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണെന്നും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എന്തായാലും പി ബിയിൽ എത്തുമ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യവുമായി ബന്ധപ്പെട്ടെങ്കിലും ചർച്ച ചെയ്യുമോ എന്ന് കണ്ടറിയാം